പിന്നെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ, ഷാമ്പു യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഒരുപാട് പല കമ്പനികളുടെ ഒക്കെ ഷാമ്പു യൂസ് ചെയ്യും. ഏത് കമ്പനി ആയാലും നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുക, കുറച്ച് വെള്ളം എടുക്കുക, അതിനകത്തൊരു ഒരു അര കപ്പ് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഷാമ്പു ഒഴിച്ച് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുക. നമ്മൾ എന്തിനാണ് വാഷ് ചെയ്യുന്നത്? നമ്മൾ ഭയങ്കരമായിട്ട് ഹെയർ ഡ്രൈ ആവുന്നതിന് പകരം നമ്മൾ നമ്മുടെ തലയിലുള്ള അഴുക്ക് പോവുക, അത് മാത്രമാണ് നമ്മുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഷാമ്പു ഇടുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഷാമ്പു ചെയ്യുക. അതുപോലെ ഇപ്പോൾ മാസ്ക് അല്ലെങ്കിൽ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ സ്കാൽപ്പിൽ പറ്റാതിരിക്കാൻ നോക്കുക, സ്കാൽപ്പിൽ പറ്റാണ്ട് ഹെയറിൽ മാത്രം അപ്ലൈ ചെയ്യാൻ നോക്കുക. പിന്നെ ഒരുപാട് വെള്ളം കുടിക്കുക, പിന്നെ പച്ചക്കറികൾ ഇലക്കറികളൊക്കെ ഒരുപാട് കഴിക്കുക. നമ്മൾ മിനറൽസും വൈറ്റമിൻസും ഒക്കെ നമ്മുടെ ബോഡിയിൽ കറക്റ്റായിട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് നല്ല മുടിയും നമ്മുടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉള്ള മുടിയൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കാൽഷ്യമുള്ള ഫുഡുകളൊക്കെ നന്നായിട്ട് കഴിക്കാം. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ജനറലായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന, ഇപ്പം എണ്ണയൊക്കെ നമ്മൾ വീട്ടിൽ കാച്ചി തേക്കാറുണ്ട്, എന്നാലും ഒരുപാട് ഓയിൽ അപ്ലൈ ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ മുടി ഡ്രൈ ആവാതിരിക്കാനുള്ള അങ്ങനെയുള്ള എണ്ണ, അങ്ങനെ മാത്രം എണ്ണ തേക്കുക. ഒരുപാട് തേക്കാതെ നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, വാഷ് ചെയ്യുക, ഹെയർ വാഷ് ചെയ്യുക, ഒരുപാട് ഡ്രൈ ആവാതിരിക്കാൻ നോക്കുക സ്കാൽപ്പ്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്യുക, നിങ്ങളുടെ ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസ് മനസ്സിലാക്കുക. എന്തെങ്കിലും അസുഖ സംബന്ധമായിട്ട് വരുന്ന മുടികൊഴിച്ചിലാണോ, ടെൻഷനാണോ, നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഉറങ്ങുക, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയറിനൊക്കെ വേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ബോഡി ഒബ്സർവ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഓക്കെ, ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേജിലേക്ക് മെസ്സേജ് അയക്കാം. അതുപോലെ സ്കിൻ കംപ്ലയിൻറ്റ്സ് വരുന്ന സമയത്ത് ഡയറക്റ്റ് കൺസൾട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് വിളിച്ച് പറയുന്ന സമയത്ത് ഒന്നും, ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ പോലും ഒന്നും മനസ്സിലാവില്ല. സ്കിൻ കംപ്ലയിൻറ്റ്സ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ഒരാളെ നേരിട്ട് കണ്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുന്നത്. ഡോക്ടറിനാണെങ്കിലും പേഷ്യൻ്റ് ആണെങ്കിലും സാറ്റിസ്ഫൈ ആവുന്നതും അപ്പോഴാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്ന് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച്.